എന്റെ പൊന്നപ്പിയളെ, ഇന്ന് നേരം വിലന്നപ്പോ തന്നെ നല്ല സന്തോഷം ഉണ്ടാക്കുന്ന അതിൽ ഒന്നാം തരം ഒരു വാർത്ത കേട്ടേക്കണം. ചേർത്തലയിൽ വീട് നിർമ്മാണം തടസ്സപ്പെടുത്തി വഴിയിൽ CPM സ്ഥാപിച്ച കൊടിമരം പൊളിച്ചു നീക്കി. ഓ യോവന്മാരെ അവിടെ കൊണ്ട് നാട്ടിയെങ്കിലല്ലേ ലോകത്ത് ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം തീരുള്ളൂ. ഇതങ്ങ് പൊക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് ശരിയാവും. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പൊളിച്ച് മാറ്റാന്ന് പറഞ്ഞ ആളുകൾ വഴി നടക്കുന്നതിന്റെ നടുവിൽ കൊണ്ടാണ് സാധനം സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. എന്തൊരു പ്രയോജനത്തിനും അല്ല. പ്രയോജനം ഉണ്ടെങ്കിൽ പിന്നെ ആളുകൾക്ക് സഹിക്കാം. ആളുകൾക്ക് ഒരു വണ്ടി കയറി പോകണമെങ്കിൽ, ഒരു രോഗിയെ കൊണ്ട് പോകണമെങ്കിൽ, ആരുടെ ഇത് വഴി പിന്നെ പോകാനാണ് ഇവന്മാര് സാധനം കൊണ്ട് അവിടെ സ്ഥാപിച്ചു വെച്ചിരുന്ന. 8 മാസത്തോളം പരാതി നൽകി കാത്തിരുന്നിട്ടും ഫലമുണ്ടാകാതെ വന്നതോടെ ഞായറാഴ്ചയാണ് കൊടിമരം നീക്കിയത്. നല്ല ഉശിരുള്ള പെണ്ണുങ്ങള്, ഇത് സാമ്പിളുകൾ തന്നെ ആട്ടാ, പെണ്ണുങ്ങൾ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആളുകൾ നേരിട്ട്. അതും CPM പ്രവർത്തകരാണ്. 136 പേര് ഇതാ ഒറ്റയടിക്ക് അങ്ങോട്ട് BJPയിലോട്ട് പോയിട്ടുണ്ട്. കൊടിമരം നീക്കണമെന്ന അഭ്യർത്ഥന നിരസിച്ചതോടെ ചേർത്തല വെളിങ്ങാട്ടി ചിറ പുരുഷോത്തമനും കുടുംബവും ബന്ധുക്കളും അടക്കം 136 പേർ CPM ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നു. യവന്മാരുടെ ഗുണവതിയാരം കയ്യിലിരിപ്പും എല്ലാം ഇവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. ആളുകൾക്ക് തിരിച്ചറിവും ബോധം വിവരവും ഉണ്ടായി തുടങ്ങി. പ്രദേശത്തെ CPM കൗൺസിലർ അനൂപ് ചാക്കോ തടയാൻ ശ്രമിച്ചിട്ടും സ്ത്രീകൾ പിന്മാറിയില്ല. പെണ്ണുമ്പിള്ള കളഞ്ഞിട്ട് ഓടാൻ നിൽക്കണ പോലെ അല്ലേ കെട്ടിപ്പിടിച്ച് നിന്ന് വിങ്ങണത്. അയ്യോ, ഈ സ്നേഹ സ്വന്തം കുടുംബത്തോട് കാണിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ. ഇത് നാട്ടിപ്പൊക്കി വെച്ചിട്ട് നാട്ടുകാർക്ക് എന്തൊരു പ്രയോജനം? ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ കഴിഞ്ഞ വോട്ടും ചെയ്ത ആളുകളല്ലേ ഈ 136 പേര് അങ്ങോട്ട് പോയത്. ആളുകൾ അത്ര സഹകേട്ടെന്നും മനസ്സിലാക്കി. ഇപ്പം കണ്ടില്ലേ ഒരു പ്രശ്നം കിടന്ന് കത്തി പുകയണത്. ആളുകൾ പ്രതികരിച്ച് തുടങ്ങിയെന്ന് വിചാരിച്ചോ? ഇവന്മാരുടെയൊക്കെ കോണകം നമ്മുടെ വീടിൻ്റെ തിരുമുറ്റത്ത് കൊണ്ട് വിരിച്ചിട്ട് അതും സഹിച്ചോണോ? എന്നാ അല്ല, പൊതുവഴിയെ കൊണ്ട് കൊടിമരം സ്ഥാപിച്ച് വെച്ചതിന് എന്തൊരു കേസെടുത്താ അല്ലേ? ഇവിടെ കിടന്ന് ഡ്യൂട്ടി മുടക്കി ഒരുത്തൻ്റെ കഞ്ഞി പാറ്റയിട്ടേണ്ട ഇതുവരെ തീരുമാനമായിട്ടില്ലേ? എന്നാലും ചോദിക്കുകയാണ്, പൊതുവഴിയെ കൊണ്ട് ഇത് നീട്ടി വെച്ചതിന് ഒന്നും കേസൊന്നും ഇല്ലേ പോലീസേ? ഈ ഒരു കൊടിമരം അല്ല പിഴുതെറിയേണ്ടത്, ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് തന്നെ പിഴുത് അറബിക്കടലിൽ എറിയാതെ കേരളം രക്ഷപ്പെടില്ല. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം യവന്മാരിങ്ങനെ പാരമ്പര്യമായിട്ട് സൂക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് വരുന്ന കുറേ കന്നന്തിരിവുകൾ കൈവച്ചുകൊണ്ടിരിക്കണുണ്ട്. ഇതൊക്കെ തിരുത്തന്നെ തിരുത്തിയിട്ട് ഒന്നും ഇനി ഒരു കാര്യം വലിയത് കഴിഞ്ഞ് അത് നാശകോടാലിയായി പോയേക്കണം. എന്നാലും ഞാൻ പറയുന്നത് നോക്കൂലി, യൂണിയൻകാരെ കൊണ്ട് ഒരു നിവർത്തിയില്ല. അപ്പി, ഞങ്ങളുടെ അടുത്തൊരു വീട് പണി അവർ തുടങ്ങി. ആ വീടിന് വേണ്ടി ആകെ ലോൺ എടുത്തതേ 500,000 രൂപ. ആ 500,000 കൂടുതലാണ് യവന്മാർ സാധനം ഇറക്കാൻ ചോദിക്കണത്. കൊടിമരം തേണ്ട പ്രസ്ഥാനത്തിൻ്റെ അനുഭാവികൾ തന്നെ കുത്തി പെഴുത് സ്ത്രീകൾ ഉൾപ്പെടെ പിഴുതെറിയുന്ന കാലം. ബംഗാളിലെ അവസ്ഥ ഏറെക്കുറെ എല്ലാം അടുത്ത് തുടങ്ങിയേക്കണ്. എന്നിട്ട് ചിഹ്നം സംരക്ഷിക്കാൻ കിടന്ന് നെറ്റോട്ട് ഓടുന്നതിൻ്റെ ഇടയിലും പറയണത് ഇടതുണ്ടെങ്കിലേ ഇനി ഇന്ത്യ ഉള്ളു. ഈ പാവപ്പെട്ട സാധാരണക്കാരൻ്റെ വീട്ടിലോട്ട് പോകണം അല്ലെങ്കിൽ അവർ കടയ്ക്ക് പോകണ വഴിയിടൊക്കെ നടുക്ക് കൊണ്ട് ഇത് നാട്ടി വെച്ചതുപോലെ യവന്മാരുടെയൊക്കെ നേതാക്കന്മാരുടെ യവന്മാരുടെ പാർട്ടിക്കാരുടെ പ്രവർത്തകരുടെയൊക്കെ വീടിൻ്റെ നടുവെ കൊണ്ട് ഇതുപോലെ എന്തെങ്കിലും കുത്തിവെച്ചാൽ യവന്മാർ എടുത്തു പിടിച്ചുകൊണ്ട് ഇറങ്ങുമോ? അതം ഉണ്ടായിരിക്കുക. തമ്പ്രാൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് വായിൽ വരുന്നത് വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങി മിണ്ടാതെ വായും പൊത്തി നിൽക്കണ കാലമൊക്കെ കഴിഞ്ഞു കേട്ടാ. ആളുകൾ പിള്ളേരാ വലിയവരാ സ്ത്രീകളാ പുരുഷന്മാരാ എന്നൊന്നില്ല. ഏവൻ തെറ്റി കാണിച്ചാൽ ഏവൻ തരവഴി കഴിച്ചാൽ അവിടെ നിന്ന് പ്രതികരിക്കുക എന്നുള്ളേ ഉള്ളൂ. എന്തരായാലും കൊള്ളാമല്ല. അത് ഇത്തിപ്പോരും അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കുകയല്ല, അത് നിൽക്കണത് നോക്ക്. ആ വഴിയുടെ ഒത്ത നടുക്കൊണ്ട് വെച്ചേക്കണം. അപ്പം എന്താകെ ഞങ്ങൾ ഭരണത്തിൽ ഇരിക്കണതുകൊണ്ട് ഞങ്ങളുടെ മറ്റവരവിടെ കിടന്ന് ഭരിക്കണം? അതിൻ്റെ ഒരു നെകളിപ്പല്ലേ അവന്മാർ കാണിക്കണത്. എന്തരായാലും ഒരു കാര്യമുണ്ട് കേട്ടാ, ജനാധിപത്യം എന്ന് പറയുന്ന സാധനം ഇവർ തന്നെ ഇവിടെ കൊണ്ടുവരും. ജനങ്ങൾ വേണ്ട നേതാക്കന്മാരുടെ മേലെ ആധിപത്യമൊക്കെ കാണിച്ചു തുടങ്ങി. ഇതിന് വഴിയൊരുക്കിയത് ഇവർ തന്നെ. വിപ്ലവം ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് പറഞ്ഞല്ലേ നടക്കണത്. ഇപ്പൊ വിപ്ലവം തന്നെ ജയിച്ചുകൊണ്ടിരിക്കണത്. വിപ്ലവം നടത്തിയാലേ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. എന്തരായാലും പിണറായി വിജയനും കുടുംബം സൂയിക്കാൻ പോയ സമയത്ത് 136 പേര് ഇതാ കണ്ണടച്ച് തുറക്കുന്നതിന് പിന്നെ പോയി കെട്ടി. ഇല്ലേ, എവര് കാരണം എവരായിട്ട് പറഞ്ഞ് വിട്ടെന്ന് പറയണതാണ് ശരി. ഇനി യവ ഒരുത്ത അതെ കെട്ടിപ്പിടിച്ച് കിടന്ന് മോങ്ങണല്ല. അയ്യോ, ഇത് പൊളിക്കല്ലേ. അയ്യോ, എന്തൊരു സ്നേഹം. യവ അവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ആ സ്ഥലം ഒട്ടും ഇനി നാട്ടുകാർക്ക് കിട്ടൂല. യവന്റെ സ്മാരകമായിട്ട് അവിടെ പണിത് പൊക്കുകയും ചെയ്യും. നാട്ടുകാരുടെ നെഞ്ചത്തോണ്ട് കൊടിമരം നാട്ടിയിരിക്കണം. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കണ ഒരു പാർട്ടി ഇത് കഴിഞ്ഞേ വേറെ ഉള്ളൂ, വേറെ ഇല്ല.
അലി മേറാക്കെ എന്തായിരുന്നു കുറ്റം പറയണത്? ഒരു വാർഡ് മെമ്പർ വരെ കരുതണത് എന്തോ വലിയ കനത്തിലെന്തോ സാധനം അവരുടെ തലയിലെടുത്ത് വെച്ചിരിക്കണതാണ്. അവർ എന്തോ വലിയ സംഭവമാണെന്നാണ് ഇവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നാണമില്ലാത്ത അയ്യാ ചീച്ചി, വായിൽ ചീത്ത തന്നെയാണ് പറഞ്ഞത്. കണ്ണതാ ഇങ്ങനെ അടച്ച് തുറക്കണതിന് മുമ്പ് മെമ്മറി കാർഡൊക്കെ എടുത്ത് മാറ്റാൻ അറിയായിരുന്നല്ല. കൊടിമര മാസങ്ങൾ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആഴ്ച കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ വെച്ചിരിക്കണത്. ഇത്ര കണ്ണി കുരുവിരിക്കണം, ഇത്രയും വലിയ കൊടിമരം നാട്ടി വെച്ചിരിക്കണത് എടുത്ത് മാറ്റാൻ അറിഞ്ഞുകൂടായിരുന്നല്ല. ആവശ്യമുള്ളതൊക്കെ രായ്ക്ക് രാമനടുത്ത് മാറ്റിയല്ല. അല്ല, പണ്ട് തൊട്ടേ നമ്മൾ കണ്ട വയലെല്ലാം നമ്മുടെ സ്വന്തം ആക്കുമെന്നുള്ളതാണല്ല അജണ്ട, അതാണല്ലോ ചെയ്തു വരുന്നത്. അത് നാട്ടുകാരുടെ നെഞ്ചത്താണെങ്കിലും ശരി, അതായത് മറ്റടത്താണെങ്കിലും ശരി, അവർ കാണുന്നത് അവർ കൈവയ്ക്കുന്നത് അങ്ങ് കൈയേറുകയാണല്ലോ. ഇതല്ല അപ്പി എല്ലാത്തിലും അത്ഭുതം. കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ച് ഒലിച്ച് ഒന്ന് രണ്ട് തരി കനലെല്ലാം കെട്ട് കിടാറായി പൊകഞ്ഞെന്നേ തീരാറായി കിടക്കണേ. ഇത്രയായിട്ട് ഇവന്മാർ തിരിച്ചറിയണില്ല, അതാ തിരിച്ചറിഞ്ഞിട്ട് അറിയാത്ത പോലെ നടിക്കുകയാണ് പൊട്ടന്മാരെ പോലെ. എനിക്ക് തോന്നണത് സ്ത്രീകളൊക്കെ ആയതുകൊണ്ട് ഇവന്മാർ രക്ഷാപ്രവർത്തനം നടത്തിയില്ലെന്ന്, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒരു വാച്ചിനെങ്ങ് ഇറക്കുമല്ല, ഹെൽമെറ്റും ചെടിച്ചട്ടിയും കൊണ്ട് ഇറക്കി എല്ലാത്തിനും തന്നം പിന്നം കൊടുത്തിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മതിയല്ല. കുത്തും നാട്ടുമൊക്കെ ഏതായാലും തീർന്ന് അവസാന റൗണ്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കണത്. കുത്തിയും കുത്തിയും നാട്ടിയും നാട്ടി ആളുകൾ താണ്ടെ വലിച്ചെറിയാൻ തുടങ്ങി. ഇറ നിനക്കൊക്കെ വല്ല വിവരമുണ്ടോ? ജനങ്ങൾ മുഖത്ത് കാർക്കിച്ച് തുപ്പണതാണ് ഇതൊക്കെ, അത് മനസ്സിലാക്കാനുള്ള ഒരു ഒരു തരി വിവരം നിനക്കൊക്കെ ഉണ്ടാ? ലോകത്തെങ്ങും ഇല്ലാത്ത തെമ്മാടിത്തരം തോന്നിയാസം കാട്ടിയിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് പ്രസംഗിക്കും. അത് തെമ്മാടിത്തരമല്ലേ കാട്ടിച്ചത്, എവർ കാണിക്കണതാണ് ശുദ്ധ തെമ്മാടിത്തരം. ഇതിലും വലിയൊരു തെമ്മാടിത്തരം കാണിക്കാണ്ട, അന്നം മുടക്കൽ പാർട്ടി, വഴിമുടക്കൽ പാർട്ടി, ജീവിതം മുട്ടിക്കൽ പാർട്ടി, എങ്ങനെയൊക്കെ ഇവരെ ഇനി വിശേഷിപ്പിക്കണയാണ് നല്ലത്. മിച്ചമുള്ള അഞ്ചാറ് ദിവസം കൂടി ഇനി ഇരുന്ന് തിന്നുമല്ല, അത്രയും നാൾ ഇവരെ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കണയാണ് നല്ലത്. ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന കൊടിയാണ്, ആ കൊടി അവിടെ നിന്ന് മാറ്റൂല. അതിനു വേണ്ടി എത്ര പേര് ചോര തുപ്പി ചത്താലും ശരി, വഴിമുടക്കി അത് നാട്ടിയിരിക്കും. അയ്യോ എന്തൊരു യുക്തി! ഏതായാലും ആളുകൾക്ക് വിവരം വെച്ച് തുടങ്ങിയല്ല, എന്തൊരു നമ്മുടെ വഴിയിൽ നമ്മുടെ ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കണ വേരോടെ പെഴുത് എറിയാം.